ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഫില്ലിങ്ങിന് വേണ്ടി ബീഫ് വേണം. അപ്പോൾ ബീഫ് ഫില്ലിങ്ങാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ അര കിലോ ബീഫ് ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീഫിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പം ബീഫൊക്കെ വെന്ത് ഞാൻ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പം നന്നായി ചൂടാറാൻ കാത്തു നിൽക്കരുത്, ചെറിയൊരു ചൂട് തന്നെ ഇതുപോലെ കൈകൊണ്ട് പിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിക്കനും ബീഫും ഇതുപോലെ കൈകൊണ്ട് പിച്ചെടുക്കാറുണ്ടത്. അപ്പോൾ ഇതിവിടെ മാറ്റിവെക്കാം. ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവാള, ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി പേസ്റ്റ്, പിന്നെ ഒരു ക്യാപ്സിക്കം. പിന്നെ ഒരു പാനിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഓയിലും ഒരു ചെറിയ പീസ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു സ്പൈസി മസാലയാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പച്ചമുളക് ചേർത്തത്. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇതിവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ക്രഷ് ചെയ്ത വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. പിന്നെ ഒരു സ്പൂണാണ് ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നുള്ളത്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു, എന്നോട് വിട്ടുപോയി. നമ്മൾ സവാള വഴറ്റി കഴിഞ്ഞ് സവാള ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി, തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ. ഇപ്പോൾ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതിൽ ഒരു കുറച്ച് കസൂരിമേത്തി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചിലവർക്ക് കസൂരിമേത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് പിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മസാലയിൽ മസാലയൊക്കെ നന്നായി ബീഫിൽ പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കിയാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫിൻ്റെ ഫില്ലിങ്ങാണ് ഈ ഒരു ഐറ്റത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. മുന്നേ ഞാൻ കുബൂസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും സ്പ്രെഡ് ചെയ്യാം, പക്ഷേങ്കിൽ ബട്ടറാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇനി ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബീഫിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് മുകളിൽ വീണ്ടും ഫില്ലിങ് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാനിലിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ചീസിനെയൊക്കെ ഒന്ന് മെൽട്ടാക്കിയെടുക്കാം. ജസ്റ്റ് രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടാൽ മതി. ഓൾറെഡി കുബൂസൊക്കെ വെന്തതല്ലേ, ആ ചീസൊന്ന് മെൽട്ടായാൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോകും, അതൊന്നും പ്രശ്നമില്ല. ഇതുപോലെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈവനിങ് സ്നാക്സായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചപ്പാത്തിന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.